ലോക്ക്ഡൌൺ കാലം പ്രകൃതിയുമായി ചേർന്നിണങ്ങി ഹൃദ്യമായ കാഴ്ചകൾ പകർത്തുകയാണ് ചുള്ളിക്കര കൊട്ടോടിയിലെ അനീഷ് പുലിക്കോട്. തൻ്റെ മൊബൈൽ ഫോൺ ക്യാമറയിലൂടെ പകർത്തിയ കാഴ്ചകളാണ് പുതുതലമുറയ്ക്ക് അറിവും അനുഭവങ്ങളും പകർന്നു നൽകുന്നത്. മ്യൂറൽ ചിത്രകലയിൽ അറിയപ്പെടുന്ന കലാകാരൻ കൂടിയായ അനീഷ് ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയാണ് തൻ്റെ മേഖലയിൽ നിന്നും വിട്ട് മൊബൈൽ ഫോൺ ക്യാമറയിലൂടെ പ്രകൃതിയെ കാണുവാൻ തുടങ്ങിയത്. പ്രകൃതിയുടെ സൂക്ഷ്മമായ ചലനങ്ങളും വിസ്മൃതിയിലാണ്ട പല കാഴ്ചകളും പ്രേക്ഷകന് പുതിയ അനുഭവങ്ങളാണ് പകരുന്നത്. വീട്ടുപരിസരത്തെ ഉറുമ്പുകളുടെ ചലനത്തെ ഭാവനാപൂർണമായി ചിത്രീകരിച്ച് തയ്യാറാക്കിയ ഉറുമ്പ് ജീവിതം എന്ന ലഘുചിത്രം ഇതിനോടകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ജില്ലയിൽ അപൂർവമായി കണ്ടുവരുന്ന ജലസ്രോതസ്സുകളായ സുരംഗങ്ങളെ കുറിച്ച് തയ്യാറാക്കിയ വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. മൊബൈൽ ഫോണിൽ കാഴ്ചകൾ ചിത്രീകരിക്കുന്നതിനോടൊപ്പം അതിൻ്റെ സമഗ്രമായ വിവരണവും അനീഷ് നൽകുന്നുണ്ട്. കാസർഗോഡും ദക്ഷിണ കന്നഡയുടെ ചില ഭാഗങ്ങളിലും ഇന്നും കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്നത് കൊടും വേനലിൽ പോലും പറ്റാത്ത ഇത്തരം നീരുറവകളെയാണ്. അധ്വാനവും ഭാവനയും ശാസ്ത്രവും സമന്വയിപ്പിച്ചാണ് സുരംഗങ്ങളുടെ സൃഷ്ടി. 40 മീറ്റർ മുതൽ 50 മീറ്റർ വരെ തുരന്നു പോകുമ്പോൾ തന്നെ സാധാരണഗതിയിൽ വെള്ളം കിട്ടാറുണ്ട്. എന്നാൽ ചില സുരംഗങ്ങൾ 200 മീറ്ററിലധികവും പോവാറുണ്ട്. പുതിയ തലമുറ കാണാത്ത പല കാഴ്ചകളും തൻ്റെ മൊബൈൽ ക്യാമറയിലൂടെ തുറന്നു കാട്ടുകയാണ് അനീഷ്. പ്രളയകാലത്തും മറ്റ് ദുരന്ത സാഹചര്യങ്ങളിലും തൻ്റെ ചിത്രങ്ങൾ വിറ്റുകെട്ടിയ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി സാമൂഹ്യ പ്രതിബദ്ധത ഹൃദയത്തോട് ചേർത്ത് വച്ച കലാകാരൻ കൂടിയാണ് അനീഷ്. പുതിയ കാഴ്ചകളും പരിസരങ്ങളും തേടി തൻ്റെ മൊബൈൽ ഫോൺ ക്യാമറയുമായി ഈ കൊറോണ കാലത്ത് പ്രകൃതിയിലൂടെ സഞ്ചരിക്കുകയാണ് അനീഷ് പുലിക്കോട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.